കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പ് മോലിക്കാവിലെ ക്വാറിക്കെതിരെ പരാതി ഇതുവരെ നികുതി സ്വീകരിക്കാത്ത ഭൂമിയിലാണ് ക്വാറിയുടെ പ്രവർത്തനം എന്നാണ് ആരോപണം നിയമവിരുദ്ധ പ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പരാതിക്കാർ ആരോപിക്കുന്നു കാരശ്ശേരി കക്കാട് വില്ലേജിൽപ്പെട്ട മോലിക്കാവിൽ കോറി പ്രവർത്തിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത് കക്കാട് വില്ലേജിലെ റീസർവേ അറുപത്തിയേഴിൽപ്പെട്ട ഭൂമി സ്വകാര്യ വ്യക്തി കൈയടക്കിയെന്നും ഈ മൂന്നേക്കർ സ്ഥലം മിച്ചഭൂമിയാണെന്നും പരാതിയിൽ പറയുന്നു അതിൽ സെന്റ് സ്ഥലത്തിന് മാത്രമേ ബാക്കി പരാതിക്കാരൻ പറയുന്നു ന് നികുതി കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ വ്യാജ ആധാരം നിർമ്മിച്ചിട്ടും കൂറിമാഫികൾ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശമായ പൈസ കൊടുത്തിട്ട് പിന്നെ ഈ കാരക്കുറ്റിൽ അബ്ദുൽ ബഷീർ എന്ന ആളും ഏക്കർ കൈവശം വെച്ചിട്ട് നാൽപ്പത് സെൻറിന് കക്കാട് വില്ലേജിൽ നികുതി എടുക്കുന്നുള്ളൂ പിന്നെ രണ്ടേക്കർക്ക് ഈ കാലക്കുറ്റി ബഷീറിന്റെ കാരൽ മുഹമ്മദ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നിന്നും ഒരു കോടിയോളം രൂപ ലോൺ എടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ വ്യക്തമായി ആലിക്കുട്ടിയുടെ മകൻ അയാൾ രണ്ടര ഏക്കർക്ക് വ്യാജ ആധാരം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് നികുതി പിടിച്ചിട്ടില്ല അത് വ്യാജ ആധാരം ഉണ്ടാക്കിക്കോട്ടെ ഉദ്യോഗസ്ഥരെയും ഈ മുഹമ്മദിനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം മൗലികായുവിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നികുതി അടയ്ക്കാത്ത സ്ഥലത്താണെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ഷരീഫ് പറഞ്ഞു ഇപ്പൊ കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കല്ല് പൊട്ടിക്കുന്ന സ്ഥലം വ്യാജ ആധാരം ഉണ്ടാക്കിയ സ്ഥലത്താണ് അത് നികുതി പൊടിക്കാത്ത സ്ഥലത്താണ് ഈ വിവകരാശത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിയമം കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം സ്വകാര്യ വ്യക്തിക്ക് കയ്യേറ്റം നടത്തുവാനും നികുതി വെട്ടിപ്പ് നടത്തുവാനും അനുമതി നൽകിയതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ന്യൂസ് കാരശ്ശേരി കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പ് മോലിക്കാവിലെ ക്വാറിക്കെതിരെ പരാതി ഇതുവരെ നികുതി സ്വീകരിക്കാത്ത ഭൂമിയിലാണ് ക്വാറിയുടെ പ്രവർത്തനം എന്നാണ് ആരോപണം നിയമവിരുദ്ധ പ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പരാതിക്കാർ ആരോപിക്കുന്നു കാരശ്ശേരി കക്കാട് വില്ലേജിൽപ്പെട്ട മോലിക്കാവിൽ കോറി പ്രവർത്തിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത് കക്കാട് വില്ലേജിലെ റീസർവേ അറുപത്തി പെട്ട ഭൂമി സ്വകാര്യ വ്യക്തി കൈയടക്കിയെന്നും ഈ മൂന്നേക്കർ സ്ഥലം മിച്ചഭൂമിയാണെന്നും പരാതിയിൽ പറയുന്നു അതിൽ സെന്റ് സ്ഥലത്തിന് മാത്രമേ ൂ ബാക്കി രണ്ടര ഏക്കറിന് നാൽപ്പത് സെന്റിന് നികുതി കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ വ്യാജ ആധാരം നിർമ്മിച്ചിട്ടും കൂറി മാഫികൾ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശമായ പൈസ കൊടുത്തിട്ട് പിന്നെ ഈ കാലക്കുറ്റിൽ അബ്ദുൾ ബഷീർ എന്ന ആളും ഏക്കർ കൈവശം വെച്ചിട്ട് നാൽപ്പത് സെന്റിന് കക്കാട് വില്ലേജിൽ നികുതി എടുക്കുന്നുള്ളൂ പിന്നെ രണ്ടേക്കർക്ക് ഈ കാലക്കുറ്റി ബഷീറിൻ്റെ കാരു മുഹമ്മദ് മാറി ആലിക്കുട്ടിൻ്റെ മകൻ അയാൾ രണ്ടര ഏക്കർക്ക് വ്യാജ ആധാരം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് നികുതി പിടിച്ചിട്ടില്ല അത് വ്യാജ ആധാരം ഉണ്ടാക്കിക്കോട്ട് ഉദ്യോഗസ്ഥരെയും ഈ മുഹമ്മദിനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം മൂലികായിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നികുതി അടയ്ക്കാത്ത സ്ഥലത്താണെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ഷരീഫ് പറഞ്ഞു ഇപ്പോൾ കല്ല് പൊട്ടിക്കുന്ന സ്ഥലം വ്യാജ ആധാരം ഉണ്ടാക്കിയ സ്ഥലത്താണ് അത് നികുതി പൊടിക്കാത്ത സ്ഥലത്താണ് ഈ വിവകരാസത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിയമം കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം സ്വകാര്യ വ്യക്തിക്ക് കയ്യേറ്റം നടത്തുവാനും നികുതി വെട്ടിപ്പ് നടത്തുവാനും അനുമതി നൽകിയതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ന്യൂസ്